ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടന. ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പിയാണ് ജെയിംസ് മാഡിസൺ. എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ എന്നിവ. അപ്പം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഭരണഘടന ലിഖിത ഭരണഘടനയാണ്. ബ്രിട്ടൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ ഭരണഘടന അലിഖിത ഭരണഘടനയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന, സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം എൻ റോയ്. ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം എം എൻ റോയ് മുന്നോട്ട് വെച്ചത്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം, ഫെയ്സ്പൂർ സമ്മേളനം. 1937 ഫെയ്സ്പൂർ സമ്മേളനം, ഗ്രാമത്തിൽ വെച്ച് നടന്ന സമ്മേളനമായിരുന്നു 1937 ഫെയ്സ്പൂർ സമ്മേളനം. ഈ ഫെയ്സ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഫെയ്സ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാൻ, 1945 വേവൽ പ്ലാൻ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് 1945 വേവൽ പ്ലാൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിൽ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ക്യാബിനറ്റ് പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16. 1946 മെയ് 16 ക്യാബിനറ്റ് പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ,
ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പെത്വിക് ലോറൻസ് അദ്ദേഹമായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെത്വിക് ലോറൻസ്, മറ്റ് അംഗങ്ങൾ സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് എ വി അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭുവായിരുന്നു. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-ന്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. അപ്പം ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജി. 1946 ഡിസംബർ 11-നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡൻ്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1946 ഡിസംബർ 11. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9 ആണ്. 9 വനിതകളാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-ന്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22-ന്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 389. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് 389. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന 389 അംഗങ്ങളിൽ പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 ആയി മാറി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾ 93. അപ്പം നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ 17. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ 17 ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ 17. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ 17 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 17 മലയാളി അംഗങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്ന് 6 പേരും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ച് 9 പേരും കൊച്ചിയിൽ നിന്ന് ഒരാളുമാണ് ഉണ്ടായിരുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അംഗമായിരുന്ന ജോൺ മത്തായി ഉൾപ്പെടെയാണ് ഭരണഘടനയിലെ മലയാളി അംഗങ്ങൾ 17 എന്ന് കണക്കാക്കിയിരിക്കുന്നത്. ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിനെ, ഇന്നത്തെ യു പി എ, പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തിരുന്നത് പനമ്പിള്ളി ഗോവിന്ദ മേനോനായിരുന്നു. കൊച്ചിയെ പ്രതിനിധീകരിച്ചിരുന്നത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ 3 മലയാളി വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു 3 വനിതകൾ. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ.
ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി മാറിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ബി എൻ റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവാണ് ബി എൻ റാവു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-നാണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പം ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ് 1950 ജനുവരി 26. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ജനുവരി 26 ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത്. ദേശീയ ഭരണഘടന നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിനം ജനുവരി 26. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് ജനുവരി 26-നാണ്. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടന തയ്യാറാക്കാനായി എടുത്ത സമയം. പി എസ് സിയുടെ ഉത്തരത്തിൽ 17 ദിവസമെന്നും കാണിക്കുന്നുണ്ട്. അതായത് 2 വർഷവും 11 മാസവും 17 ദിവസവും എന്നും പി എസ് സി ആൻസറിൽ കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും ആർട്ടിക്കിൾസും 8 പട്ടികകളും 22 ഭാഗങ്ങളും പാർട്ടുകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളും 22 പാർട്ടുകളുമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 ആർട്ടിക്കിളുകളും 12 ഷെഡ്യൂളുകളും 25 പാർട്ടുകളുമാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ 448 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി തയ്യാറാക്കിയതാണ്. കൈകൊണ്ട് എഴുതിയും വരച്ചുമാണ് ഇത് തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നന്ദലാൽ ബോസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ്സാദ്. ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ്സാദ്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പഠിക്കാം. 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിക്ക് 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഈ 22 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 പേര്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കറാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7 പേരാണ്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, അപ്പം ഫസ്റ്റ് ഡോക്ടർ ബി ആർ അംബേദ്കർ, അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായിരുന്നു. സെക്കൻഡ് കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ബി എൻ മിത്തൽ, ഡി പി കെയ്ത്താൻ എന്നിവരാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ബി എൽ മിത്തർ, ഡി പി ഗെയ്ത്താൻ. ഇതിൽ ബി എൽ മിത്തർ രാജിവെച്ചതിന് ശേഷം എൻ മാധവ റാവു
ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായി മാറി. അപ്പം ബി എൽ മിത്തർ രാജിവെച്ചതിന് ശേഷം എൻ മാധവ റാവു അംഗമായി മാറി. ഡി പി കെയ്ത്താൻ അന്തരിച്ചതിനു ശേഷം ടി ടി കൃഷ്ണമാചാരി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായി മാറി. അപ്പം ബി എൽ മിത്തറിന് പകരം വന്നത് എൻ മാധവ റാവുവും ഡി പി കെയ്ത്താനു ശേഷം വന്നത് ടി ടി കൃഷ്ണമാചാരിയുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ബി ആർ അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ബി ആർ അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ മൂന്ന് കാര്യങ്ങളെയാണ് ബി ആർ അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അപ്പം ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഭരണഘടനാപരമായ പരിഹാരമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. ആധുനിക മനോ, ആധുനിക ബുദ്ധൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം 1956 ഡിസംബർ 6 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്രഭൂമിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്രഭൂമി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചതാര്? നസ്രുദ്ദീൻ അഹമ്മദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസ്രുദ്ദീൻ അഹമ്മദാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പം ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.